അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉലഹിയത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും അതുപോലെ ഉലഹിയത്തിൻ്റെ സമയം എപ്പോഴാണ് എന്നുമാണ് ഈ വീഡിയോയിലൂടെ നാം പറയാൻ പോകുന്നത്. ഉലഹിയത്ത് ഇബാദത്തായതിനാൽ അറുക്കുമ്പോൾ നിയ്യത്ത് ഷർത്താണ്. ഈ മൃഗത്തെ ഞാൻ ഉലഹിയത്തറുക്കാൻ നേർച്ചയാക്കി, ഇങ്ങനെ നേർച്ചയുടെ വാചകത്തിലൂടെ നിർണയിക്കപ്പെട്ട മൃഗമാണെങ്കിൽ അറവ് സമയത്തോ മറ്റോ നിയ്യത്ത് ആവശ്യമില്ല. എങ്കിലും അറവിൻ്റെ സമയത്ത് നിയ്യത്ത് സുന്നത്തുണ്ട്. അറവിൻ്റെ സമയം മൃഗത്തെ മാറ്റി നിർത്തുമ്പോൾ, അറവിന് ഏൽപ്പിക്കപ്പെട്ടവന് മൃഗം നൽകുമ്പോൾ, ഇതിൽ ഏതെങ്കിലും ഒരു സമയം നിയ്യത്തുണ്ടായാൽ മതി. അറവിന് ശേഷം നിയ്യത്ത് മതിയാവില്ല. ഉടമസ്ഥനോ അവൻ ഏൽപ്പിച്ചവനോ നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ഏൽപ്പിക്കപ്പെടുന്നവൻ വകതരിവായ മുസ്ലിമാവണം. ഒന്നിലധികം ആളുകൾ കൂറായി ഉലഹിയത്തറുക്കുമ്പോൾ ഓരോരുത്തരും നിയ്യത്ത് ചെയ്യുകയോ നിയ്യത്ത് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുകയോ ചെയ്യാം. അറവിനും നിയ്യത്തിനും ഒരാളെ ഏൽപ്പിക്കാം. വ്യത്യസ്ത ആളുകളെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല. നിയ്യത്ത് ഹൃദയത്തിലാണെങ്കിലും നാവുകൊണ്ട് പറയൽ സുന്നത്താണ്. ഇത് എൻ്റെ സുന്നത്തായ ഉലഹിയത്താണെന്ന് കരുതുക. ഒരാൾ ഒരു മൃഗത്തെ നിർണയിച്ച് ഇതിനെ ഞാൻ ഉലഹിയത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മൃഗത്തെ തന്നെ അറുക്കലും പ്രസ്തുത വാചകം ഉച്ചരിക്കുന്ന സമയത്തോ അറവിൻ്റെ സമയത്തോ നെയ്യത്ത് ചെയ്യലും നിർബന്ധമാണ്. ഇനി ഉലഹിയത്തിൻ്റെ സമയം വിശദീകരിക്കുന്നു. ബലിപെരുന്നാൾ ദിവസം സൂര്യാസ്തമയ ശേഷം നിർബന്ധ ഘടകങ്ങൾ മാത്രമെടുത്ത് രണ്ട് റക്അത്ത് നിസ്കാരവും രണ്ട് ഖുതുബയും നിർവഹിക്കാനാവശ്യമായ സമയം കഴിയുന്നതോടെ ഉലഹിയത്തിൻ്റെ സമയം തുടങ്ങി. അതിനു മുമ്പ് അറവ് നടത്തിയാൽ ഉലഹിയത്തായി ഗണിക്കുകയെന്നതല്ല. നേർച്ചയാക്കപ്പെട്ട മൃഗത്തെ സമയത്തിനു മുമ്പ് അറവ് നടത്തിയാൽ പരിഗണിക്കില്ലെന്ന് മാത്രമല്ല, മുഴുവൻ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുകയും അതുപോലത്തെ മറ്റൊന്നിനെ സമയത്ത് അറവ് നടത്തുകയും അതും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യലും നിർബന്ധമാണ്. സൂര്യനുദിച്ച് 7 മുയമായതിനു ശേഷം, അതായത് സൂര്യനുദിച്ച് 20 മിനിറ്റിന് ശേഷം, മേൽ പറഞ്ഞതിനാവശ്യമായ സമയം കഴിഞ്ഞതിന് ശേഷമാവലാണ് ഉത്തമം. ദുൽഹിജ്ജ 13-ൻ്റെ സൂര്യാസ്തമയത്തോടെ സമയം അവസാനിക്കും. 13 അസ്തമയ ശേഷം അറബ് നടത്തിയാലും ഉലഹിയത്താവുകയില്ല. നേർച്ചയാക്കിയതാണെങ്കിൽ, സമയത്ത് അറവ് നടത്തിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കാതെ പെട്ടെന്ന് അറവ് നടത്തൽ നിർബന്ധമാണ്. ഈ ദിവസങ്ങളിൽ രാത്രിയിലും അറുക്കാമെങ്കിലും പ്രത്യേക കാരണങ്ങളില്ലാതെ രാത്രിയിൽ അറവ് നടത്തൽ കറാഹത്താണ്. ഒന്നിലധികം മൃഗങ്ങളെ ഉലഹിയത്തറുക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ എല്ലാം ആദ്യ ദിവസം അറുക്കാതെ വ്യത്യസ്ത ദിവസങ്ങളിൽ അറുക്കുന്നതിന് വിരോധമില്ലെങ്കിലും നന്മകൾ നേരത്തെ നിർവഹിക്കുക എന്ന കാരണത്താൽ എല്ലാം ആദ്യ ദിവസം തന്നെ അറുക്കലാണ് ഉത്തമം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.